അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഡ്രീം ക്യാച്ചറായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വുളൺ ത്രെഡാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല ബ്ലഡ് ത്രെഡായിട്ടുള്ള വുളൺ ത്രെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വുളൺ ത്രെഡിന് പകരമായിട്ട് ജൂട്ട് ത്രെഡ് എടുക്കാം, പിന്നെ ക്രോഷേ ചെയ്യുന്ന ചെറിയ നൂലുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി നമുക്ക് ഡ്രീം ക്യാച്ചറിന് വേണ്ടത് അതിൻ്റെ ഫ്രെയിമാണ്. ഇത് പല വലുപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ കടകളിലൊക്കെ. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി ചെയ്യുന്ന ആ ഒരു റിങ്ങില്ലേ, അതെടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ പഴയ കുക്കറിൻ്റെ വാഷർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എംബ്രോയിഡറിയുടെ റിങ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വുളൺ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ റിങ്ങിൽ ചുറ്റിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ അങ്ങ് ചുറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് ചുറ്റുമ്പോൾ കുറച്ചൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കുക. പിന്നീട് അങ്ങോട്ട് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടൈറ്റായിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ചുറ്റി ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ വുളൺ ത്രെഡ് എടുത്തിട്ട് അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളത്തിൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുവാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ ആണ്. 60 സെൻറ്റിമീറ്ററിൻ്റെ 2 ലെയർ നൂല്, അപ്പോൾ ടോട്ടൽ 120 സെൻറ്റിമീറ്ററിൻ്റെ ഒരു നീളത്തിലുള്ളൊരു ത്രെഡ്. ഇതുപോലെ നമുക്ക് ടോട്ടൽ 14 എണ്ണം വേണം കേട്ടോ. ഈ അളവെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾ ചെറിയൊരു റിങ്ങാണ് എടുക്കണമെങ്കിൽ ഇത്രയും നീളമൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഇനി ഞാൻ നമ്മൾ ചുറ്റി വെച്ചേക്കണ ആ ഒരു ഇതില്ലേ റിങ്, അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് ഒന്ന് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. 14 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിലൊക്കെ എടുത്തിട്ട് മെഷർമെൻറ്റൊക്കെ ഈക്വൽ ആയിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യാം. ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു നൂലില്ലേ, അത് ഇതിലേക്ക് കെട്ടിക്കൊടുക്കാം. ഒന്നുമില്ല, അതാ ഇതുപോലെ ഓൾറെഡി ഇതിലൊരു ലൂപ്പ് ഉണ്ടല്ലോ രണ്ടായിട്ട് മടക്കിയതിൻ്റെ, ആ ഒരു ലൂപ്പിനകത്തുകൂടെ കയറ്റുക, വലിച്ചിറക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. അങ്ങനെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പരിപാടി കഴിയും, പിന്നെ ആ ഒരു നോട്ടിടൽ ഈസിയുമായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു 14 ത്രെഡും നമ്മുടെ ഈ ഒരു റിങ്ങിലോട്ട് കെട്ടിയെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം, കഴിഞ്ഞില്ല, ഇനിയുണ്ട്. അങ്ങനെ ഞാൻ ദാ നമ്മുടെ 14 ത്രെഡും ദാ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇപ്പം നമ്മുടെ കയ്യിൽ 28 നൂലുണ്ട്. അതായത് 14 എണ്ണം 2 എണ്ണം വെച്ചിട്ടല്ലേ, അപ്പോൾ 28 എണ്ണം. ഇനി നമുക്ക് വേണ്ട മെയിൻ ഒരു സാധനമാണ്, കുറച്ച് ബീഡ്സ് വേണം. ഇത് ഞാൻ മുത്തുമാലയായിട്ട് വാങ്ങിയതാണ് പിള്ളേരുടേത്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ഒരു പേൾ കളറുമാണ്. അപ്പോൾ ഞാനിതിന് പേളാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ നൂലിലെല്ലാം മുത്ത് കോർത്ത് കോർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ 14 എണ്ണത്തിൽ ആദ്യത്തെ നോട്ടിൽ നിന്ന് ഒരെണ്ണം ഒഴിവാക്കിയിടുന്നു. ഓക്കെ, ഒരെണ്ണം നമ്മൾ എടുക്കുന്നില്ല, രണ്ടാമത്തെ എടുക്കുന്നു. അടുത്ത നോട്ടിൽ നിന്ന് ഒരെണ്ണവും എടുക്കുന്നു. എന്നിട്ട് ഇത് രണ്ടിലൂടെ നമ്മൾ നൂല് കോർത്ത്, അല്ല നൂലല്ല, മുത്ത് കോർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ മുത്ത് കോർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, 2 ലെയർ നൂലല്ലേ, പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സൂചി എടുത്തു. സൂചി എടുത്തിട്ട് സൂചിയിലേക്ക് ആ 2 ലെയർ നൂല് കോർത്ത് കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും മടുപ്പ് വന്നത് ഈ ഒരു സംഭവം ചെയ്തപ്പോഴാണേ. കാരണം സൂചിയിലോട്ട് ഇത് കയറുന്നില്ല, ഭയങ്കര പാടായിരുന്നു. പിന്നെ കുറച്ച് ഗ്ലൂ എടുത്തിട്ട് നമ്മുടെ നൂലൊന്ന് ഒന്നൊന്നൊന്നൊന്നൊന്ന് തേച്ച് കൊടുത്തു. അപ്പോൾ നൂല് കുറച്ചൊന്ന് സ്റ്റിഫ് ആവുമല്ലോ, എന്നിട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ ഫസ്റ്റ് മുത്ത് നമ്മളങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു നോട്ടിലുള്ള അടുത്ത നൂലും അതിൻ്റെ തൊട്ടടുത്തുള്ള നൂലും കൂടെ ഒന്നിച്ച് മുത്ത് കയറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ 14 ത്രെഡിലും ചെയ്യണം കേട്ടോ. അടുത്തടുത്ത് കിടക്കണ 2 എണ്ണം വെച്ചിട്ട് ആദ്യത്തെ 1 എണ്ണം മാത്രമാണ് നമ്മൾ ഒഴിവാക്കിയേക്കുന്നത്, ബാക്കി എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര മെനക്കെട്ട ഒരു പരിപാടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾ എടുക്കുന്ന ബീഡ്സ് നമ്മുടെ നൂലിൽ കയറേണ്ടതാണോ എന്നൊക്കെ നോക്കിയിട്ടെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും, സൂചിയിലൊക്കെ കോർത്ത് കോർത്ത് എടുക്കണം. ഇത്രയും നൂലിൽ വീണ്ടും സൂചി കയറ്റുക ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പരിപാടിയല്ലേ. അപ്പോൾ ദാ ഫസ്റ്റ് ലെയർ മുത്ത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ മുത്തിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഒഴിവാക്കി ആ ഒരു ത്രെഡ് എടുക്കുന്നു, പിന്നെ തൊട്ടടുത്ത് കിടക്കണം അടുത്ത ത്രെഡും എടുക്കുന്നു. ഇത് രണ്ടും തമ്മിൽ മുത്തിട്ട് കൊടുക്കാൻ പോവാണേ. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 2 എണ്ണം 2 എണ്ണം വെച്ചിട്ട് മുത്ത് കോർത്ത് കോർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മുത്ത് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഹോളുള്ള മുത്തെടുക്കാൻ നോക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ച് മെനക്കേടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുത്ത് കോർക്കൽ മാത്രം ഒരു 2-2.5 മണിക്കൂർ എടുത്തു. കാരണം സൂചി എടുത്തിട്ട് ഓരോ ത്രെഡിലും ഇങ്ങനെ സൂചി കോർക്കണം, അത് കഴിഞ്ഞ് മുത്ത് കോർക്കണം, കുറച്ച് മെനക്കെട്ട പരിപാടിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് 1 മണിക്കൂറിൻ്റെയൊക്കെ പരിപാടിയേ ഉള്ളൂ. നമുക്ക് ഓക്കെ ആയിട്ടുള്ള മുത്തും നൂലും ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ത്രെഡും തെറ്റിപ്പോയി, മുത്തും ചൂസ് ചെയ്തത് തെറ്റിപ്പോയി, അതാണ് പറ്റിയത്. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സെക്കൻഡ് ലെയർ മുത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ മുത്ത് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു നൂലങ്ങ് ഒഴിവാക്കി, എന്നിട്ട് അടുത്ത് കിടക്കണ 2 എണ്ണം 2 എണ്ണം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുത്ത് കോർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെയർ മുത്ത് കോർക്കലും മൂന്നാമത്തെ ലെയർ മുത്ത് കോർക്കലുമാണ് നമ്മൾ ഒഴിവാക്കിയത് കേട്ടോ, ഫസ്റ്റ് കിടക്കണ ത്രെഡ്. അപ്പോൾ ദാ തേർഡ് ലെയർ ഓഫ് മുത്ത് കോർക്കലും കഴിഞ്ഞിട്ടുണ്ടേ.
ഇനി നമ്മൾ മുത്തു ഓർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ത്രെഡിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മുടി പിന്നണ പോലെ പിന്നാൻ പോവാണ് കേട്ടോ. മുടി പിന്നുന്നത് നമ്മൾ മുടീനെ മൂന്നായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടല്ലേ പിന്നിയെടുക്കണേ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ മൂന്ന് പാർട്ടീഷൻ നമുക്ക് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് രണ്ട് ത്രെഡ് എടുക്കാം, പിന്നെ മിഡിൽ പോർഷനിലേക്ക് നമുക്ക് നാല് ത്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യത്തതിൽ രണ്ടെണ്ണം, മിഡിലിൽ നാലെണ്ണം, ഇനി അടുത്ത റൈറ്റ് സൈഡിലേക്ക് രണ്ട് ത്രെഡ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ എട്ട് പീസസ് ഓഫ് ത്രെഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എട്ട് നൂലിനെ നമ്മൾ മുടി പിന്നണ പോലെ നല്ലതുപോലെ അങ്ങോട്ട് പിന്നിയെടുക്കാൻ പോവാണേ. കെട്ടുകൂടരുത് നൂലൊക്കെ കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ദാ ലെഫ്റ്റ് കണ്ടല്ലോ, മിഡിലിൽ നാല്, റൈറ്റ് സൈഡിൽ രണ്ട്. ഇനി ടൈറ്റായിട്ട് അങ്ങോട്ട് ടൈറ്റായിട്ട് പിന്നണം കേട്ടോ, കാരണം എത്രയും നല്ലപോലെ ടൈറ്റായിട്ട് ഇത് ചെയ്യുന്നു അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രീ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു അഞ്ചാറ് പിന്നലങ്ങ് ടൈറ്റായിട്ട് പിന്നിക്കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നൂലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുകൂടരുത്. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നൂലെല്ലാം കുറച്ചും കൂടി നീക്കി വെക്കുക, എന്നിട്ട് മാത്രം പിന്നുക കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ നൂല് കെട്ടുകൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു ഡ്രീം ക്യാച്ചർ ഞാൻ കണ്ടുപിടിച്ചൊന്നും അല്ല കേട്ടോ, ട്രീ ഓഫ് ലൈഫ് എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു ലൈഫ് ജേണി സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഡേറ്റിലാണ്, January 28. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ദാ ഇനി നമുക്ക് അടുത്ത സെറ്റ് പിന്നെ കൊടുക്കുക കേട്ടോ. അതിനായിട്ട് രണ്ട് 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 നൂല് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ രണ്ട്, മിഡിലിൽ രണ്ട്, റൈറ്റിൽ രണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ ആറ് സെറ്റ് ഓഫ് നൂൽസ് ഉണ്ട്. ഈ നൂലുകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ മുടി പിന്നുന്ന പോലെ പിന്നിക്കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് പിന്നണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ബർത്ത്ഡേ ഷെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, January 28 ബർത്ത്ഡേ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ ആരോ ഒരാൾ വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു, ഞാൻ പേര് മറന്നുപോയി കേട്ടോ. അപ്പോൾ ആരെങ്കിലും January 28 ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ബർത്ത്ഡേക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമുക്ക് നോർമലായിട്ടുള്ളൊരു ഡേ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇനി ഞാൻ സെക്കൻഡ് സെറ്റും പിന്നി കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് സെറ്റ്, തേർഡ് സെറ്റ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ്, ലെഫ്റ്റിൽ രണ്ട്, മിഡിലിൽ നാല്, റൈറ്റിൽ രണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? അപ്പോൾ ടോട്ടൽ എട്ട് നൂലുണ്ട്. ആ എട്ട് നൂലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ടൈറ്റായിട്ട് പിന്നിക്കൊടുക്കണം കേട്ടോ. മാക്സിമം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പിന്നിക്കൊടുക്കുക. അപ്പോൾ അതും പിന്നിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൂന്ന് സെറ്റ് പിന്നിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ആറ് ത്രെഡാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റിൽ രണ്ട്, മിഡിലിൽ രണ്ട്, റൈറ്റിൽ രണ്ട്, അങ്ങനെ പിന്നിക്കൊടുക്കുക. താഴെ റോഡ് പണിയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഒച്ച ഉണ്ടാവും കേട്ടോ വോയിസിൽ. അപ്പോൾ ഇതും നല്ലപോലെ ടൈറ്റായിട്ട് പിന്നിക്കൊടുക്കുക. ഈ ഒരു ഡ്രീം ക്യാച്ചറിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ മാക്സിമം ടൈറ്റ് ചെയ്ത് പിന്നാൻ ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് ചെറുതായിട്ട് പാളിപ്പോയായിരുന്നു, കാരണം ഞാൻ ഈ നൂലും മുത്തും ഒക്കെ കോർത്ത് 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 മടുത്തു പോയായിരുന്നു. അപ്പോൾ അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് മടുപ്പായി കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ നാല് ലെയറും പിന്നി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഡിലിൽ കിടക്കുന്ന ഈ രണ്ടെണ്ണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടൈറ്റായിട്ട് പിന്നിക്കൊടുക്കാം. ഇതൊരു അഞ്ച് പിന്നലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റിൽ കിടക്കുന്നതും റൈറ്റിൽ കിടക്കുന്നതും കൂടെ കൂട്ടി പിടിച്ച് ഒന്നിച്ചൊരു പിന്നലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിന്നണേ. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ആരെയും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിലൊന്ന് പിടിപ്പിക്കുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ടൈറ്റാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും കേട്ടോ, അതാണൊരു പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല രാത്രിയിലാണെന്ന്, അപ്പോൾ എല്ലാവരും ഉറങ്ങിയായിരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹനാനെ പോലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നുമ്പോഴെല്ലാം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോവുകയാണ്, അത്ര എനിക്കൊരു ടൈറ്റായിട്ട് പിന്നാൻ പറ്റിയില്ല. അപ്പോൾ ഒരു അഞ്ച് പിന്നൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതിനെ ഇതിലോട്ട് കൂട്ടിപ്പിടിച്ച് പിന്നാ കേട്ടോ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആയിരം പിന്നൽ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു പോലെ തന്നെ നല്ല രസമല്ലേ അങ്ങനെ മുടിയൊക്കെ പിന്നണത് കാണാനായിട്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ ഓരോരുത്തർ ഇങ്ങനെ പിന്നിയൊക്കെ കൊടുക്കുമായിരുന്നു, എനിക്ക് അത്ര ഒന്നും അറിയത്തില്ല കേട്ടോ. വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കാൻ അറിയാം, പക്ഷെ എൻ്റെ മുടിയിൽ അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ അതാ ഞാൻ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൂടെ എടുത്ത് പിന്നിയിട്ടുണ്ട്. അതും നമുക്കൊരു ആറ് പിന്നലായി കഴിയുമ്പോഴത്തേക്ക് നിർത്താവേ. ഇപ്പോൾ ഒരു ചെറിയൊരു ട്രീ പോലെ തോന്നുന്നുണ്ടോ? ട്രീയുടെ ബ്രാഞ്ചസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ വെച്ച് ഇത് നിർത്തുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മിഡിലിനെ അങ്ങനെ അങ്ങ് ഒഴിവാക്കിയിടാം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന ആ ഒരു ത്രെഡിനെ ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് നമ്മുടെ ആ ഒരു റിങ്ങിലോട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. അത് നമുക്ക് അഴിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റി വെച്ചാൽ മതിയേ. അതുപോലെ തന്നെ രണ്ട് സൈഡിലോട്ടേ, റൈറ്റ് സൈഡിലോട്ടുള്ളതും ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് അവിടെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. വോയിസിൽ ഒരുപാട് നോയ്സ് കയറിയിട്ടുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ റോഡിൽ താഴെ എന്തോ പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒച്ചയാണേ. താഴെ
താഴെ കൂടെ ആംബുലൻസും ഒക്കെ പോകുന്നുണ്ട്. നമ്മൾ താമസിക്കുന്നതിനടുത്ത് NMC ഉണ്ട്, ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസ് ഇങ്ങനെ പോണത് കേൾക്കാം. അപ്പം ഞാൻ എന്താ രണ്ട് സൈഡിലെ നൂല് അവിടോട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഡിലിൽ കാണണ ഓരോ നൂലിനെയും താഴെ നമ്മുടെ ഫ്രെയിമിലോട്ട് കെട്ടിക്കൊടുക്കണം. ഓരോ നൂലും അടുപ്പിച്ച് കെട്ടിക്കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മിഡിലിരിക്കണ ആ ഒരു നൂലുകൾ മൊത്തം കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചുരുട്ടി വെച്ചിരുന്നില്ലേ, ആ ഒരു ഇതും അഴിച്ചെടുത്തിട്ട് ഓരോ നൂലും അടുപ്പിച്ച് കെട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. എളുപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കുറച്ച് മെനക്കെട്ടു. എനിക്ക് ആ ഒരു നൂല് കോർക്കൽ മുത്ത് കോർക്കൽ പരിപാടിയൊക്കെ കുറച്ച് മെനക്കെട്ട പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ മിഡിലെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കെട്ടിക്കൊടുത്തു. ഇനി ലെഫ്റ്റ് സൈഡിലെ നൂലഴിച്ചു. നൂലഴിച്ചിട്ട് ഓരോ നൂലും ഇതുപോലെ ഫ്രെയിമിലോട്ട് കെട്ടിക്കൊടുക്കാൻ പോവാണേ. അങ്ങനെ ഞാൻ ഇതാ എല്ലാ നൂലും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്രെയിമിലോട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിലെനിക്ക് വന്ന പാളിച്ചകളൊക്കെ ഞാൻ പറയും. എനിക്കിതാ ഇവിടെ എല്ലാം നല്ല ലൂസാണ്, നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം, എന്നാൽ മാത്രമേ ആ ഒരു ട്രീയുടെ സ്ട്രക്ചർ വരുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ പിന്നിയിട്ട് അടിഭാഗത്തോട്ട് കെട്ടിക്കൊടുക്കുമ്പോൾ എൻ്റെ കുറച്ച് ചെരിഞ്ഞു പോയി. നിങ്ങളത് സ്ട്രെയിറ്റ് ആയിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക. പിന്നെ ടൈറ്റായിട്ടൊക്കെ കെട്ടുന്ന ടൈമിൽ ആരെങ്കിലും കൊണ്ട് ഫ്രെയിമിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് താഴോട്ടുള്ള ആ ഒരു ത്രെഡ് ഒന്ന് കട്ട് ചെയ്യാം. ഞാനൊരു വി ഷേപ്പിലാണ് കട്ട് ചെയ്ത്, അത്ര വി ഒന്നും ആയില്ല കേട്ടോ. പക്ഷേ ഇത് വോളിലൊക്കെ ഹാങ് ചെയ്യുമ്പോൾ നല്ലതാണ്, നല്ല റെഡ് കളറിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ വൈറ്റ് ഭിത്തിയൊക്കെ കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വോളിലൊക്കെ റൂമിലൊക്കെ ചെയ്യാൻ നല്ലതാണ്. ഇതുപോലെ ഹാർട്ട് ഷേപ്പ് അല്ലെങ്കിൽ റെഡ് ഷേപ്പ് എന്തിൻ്റെയിലും ഒക്കെ കൂടെ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ലാഹ് ഇനി സൺഡേ വരാം. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE time 3:30. നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് ഇടുന്ന എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ, സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്. ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മുടെ സെക്കൻഡ് ചാനലായ നവാൽസ് കിച്ചൺ ഹൈവിൽ വീഡിയോസ് ഉണ്ട്, അതായത് സാറ്റർഡേ, മൺഡേ ആൻഡ് വെനസ്ഡേ കേട്ടോ. ഫ്രൈഡേ ഒരു ദിവസം ഒരു ചാനലിൽ വീഡിയോ ഇല്ല, ഫ്രൈഡേ എനിക്ക് റെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇൻഷാല്ലാ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ചിരിച്ചുകൊണ്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.